നമസ്കാരം യം എൻ പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഒരുപക്ഷെ കൊല്ലപ്പെട്ട യെമൻ പൗരന്റെ കുടുംബത്തിന് ബ്ലഡ് മണി വാഗ്ദാനം ചെയ്യുകയും അവർ അത് സ്വീകരിക്കാൻ തയ്യാറാവുകയും മാത്രമാണ് രക്ഷാമാർഗം എം എൻ പൗരന്റെ ബന്ധുക്കൾക്ക് രക്തധനം നൽകി ഒത്തുതീർപ്പിൽ എത്താമോ എന്ന പരിശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത് നാലു കോടിയോളം രൂപയാണ് ബ്ലഡ് മണിയായി കൊടുക്കേണ്ടത് നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള പരിശ്രമങ്ങൾ തുടരുകയാണെന്ന് വ്യവസായം നോർക്ക് റൂട്ട്സ് വൈസ് ചെയർമാനുമായ എം എ യൂസഫലി അറിയിച്ചു കൊല്ലപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങളെല്ലാം മാപ്പപേക്ഷയ്ക്ക് അനുമതി നൽകണമെന്നുള്ളതാണ് മോചനം വൈപ്പി മോചനം വൈകിപ്പിക്കുന്നത് പ്രശ്നപരിഹാരത്തിനായി യമനിൽ നിന്നുള്ളവരെ അടക്കം ഉൾപ്പെടുത്തി നവംബർ ഒൻപതിന് ദുബായിൽ യോഗം വിളിച്ചിട്ടുണ്ടെന്നും യൂസഫ് അലി അറിയിച്ചു പിറന്നാൾ ആശംസകൾ അറിയിക്കാനെത്തിയപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അലിയോട് നിമിഷപ്രിയയുടെ മോചനത്തിന്റെ വിശദാംശങ്ങൾ തേടിയിരുന്നു എമൻ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും എം എ അലി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിന് കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചിരുന്നു ജോൺ ബ്രിട്ടാസ് എം നൽകിയ കത്തിലാണ് കേന്ദ്രമന്ത്രി അനുകൂല മറുപടി നൽകിയത് നിയമപരമായ വഴികൾ മാത്രമല്ല ആചാരങ്ങളും പാരമ്പര്യങ്ങളും അനുസരിച്ച് അവർക്ക് മാപ്പ് ലഭ്യമാക്കാനുള്ള സാധ്യതയും സാമൂഹിക സംഘടനകളുമായി ചേർന്ന് സർക്കാർ പരിശോധിക്കുകയാണെന്നാണ് അന്ന് കേന്ദ്രം മറുപടി നൽകിയത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് കേസിനാസ്പദമായി സംഭവം നടന്നത് എം എൻ പൌരൻ തലാൽ അബ്ദുൾ മഹദി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് കൊല്ലപ്പെട്ടത് തലാലിനൊപ്പം ക്ലിനിക്ക് നടത്തിയിരുന്ന നിമിഷപ്രിയ കേസിൽ അറസ്റ്റിലായി കീഴ്ക്കോട് നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചു യമൻകാരിയായ സഹപ്രവർത്തക ഹനാനും കേസിൽ വിചാരണ നേരിടുന്നുണ്ട് കൊല്ലങ്കോട് സ്വദേശി പ്രേമകുമാരിയുടെ മകളാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൾ മഹദിയെ നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു എന്നാണ് കേസ് നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായ വാഗ്ദാനമായി വന്ന തലാൽ പാസ്പോർട്ട് പിടിച്ചെടുത്ത് ഭാര്യയാക്കി വെക്കാൻ ശ്രമിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷപ്രിയയുടെ വാദം ക്രൂരമായ പീഡനത്തിനിരയായിരുന്ന നിമിഷ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന യുവതിയുടെയും മറ്റൊരു യുവാവിന്റെ നിർദ്ദേശപ്രകാരം തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചത് മരണത്തിനിടയാക്കുകയായിരുന്നു ബ്ലഡ് മണി നൽകി പ്രശ്നം ഒത്തു തീർപ്പാക്കാനും ശ്രമം നടന്നിരുന്നു സുരക്ഷാ കാരണങ്ങൾ കണക്കിലെടുത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ യമനിലേക്ക് സഞ്ചരിക്കുന്നതിന് ഇന്ത്യക്കാർക്ക് വിലക്കുണ്ട് അതിനാൽ നിമിഷപ്രിയയുടെ ബന്ധുക്കൾക്കോ അവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന സംഘടനകളിലെ അംഗങ്ങൾക്കോ യമനിലേക്ക് പോകാൻ കഴിയില്ല ജീവൻ രക്ഷിക്കണമെന്ന അഭ്യർത്ഥനയുമായി നിമിഷപ്രിയ സംസ്ഥാന സർക്കാരിന് കത്തയച്ചിരുന്നു പീഡനങ്ങളും ദുരിതങ്ങളും സഹിക്കാനാവാതെ കൊലപാതകത്തിന് നിർബന്ധിതയായെന്നാണ് നിമിഷപ്രിയ സംസ്ഥാന സർക്കാരിന് അയച്ച കത്തിൽ പറഞ്ഞിരുന്നത് യമനിൽ തലാൽ അബ്ദു മഹദീം ഒന്നിച്ച് ക്ലിനിക്ക് നടത്തിയായിരുന്നു നഴ്സായ നിമിഷപ്രിയ തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തുവെന്നും പാസ്പോർട്ട് പിടിച്ചു വെച്ചുവെന്നും നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചുവെന്നും ലൈംഗിക വൈകൃതങ്ങൾക്കായി ഭീഷണിപ്പെടുത്തിയെന്നും ഇവർ പരാതി നൽകിയിരുന്നു